അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ ബിൾസണിന്റെ വീഡിയോ തന്നെ പറഞ്ഞു. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്തെല്ലാം ചപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈലാഞ്ചി, പിന്നെ പുളിങ്ങച്ചപ്പ്, പിന്നെ ഇത് മുരിങ്ങയില, കഞ്ഞുണ്ണി, പൻകൂർക്കച്ചപ്പ്, പിന്നെ ചെമ്പരത്തിച്ചപ്പ്, ചെറുവേപ്പില, മൈലാഞ്ചി, പിന്നെ ഇതിൽ കറ്റാറുപായ, പിന്നെ ചെമ്പരത്തിപ്പൂ വേണം, പിന്നെ പോരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെല്ലിക്ക, അതെല്ലാം എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതൊരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ച്, അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ നോക്കുക. ആർക്കും പേടിക്കണ്ട, ഒരു മായം കൂടി ചേരാത്ത നല്ല അടിപൊളി വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞുണ്ണീൻ്റെ വേരടക്കമുള്ള സംഭവമാണ്. പിന്നെ അങ്ങനെ പിന്നെ കിയാർനെല്ലി, അങ്ങനെ ഞാൻ പറയില്ല 10-14 തരം മരുന്നാണ്. അപ്പോൾ നല്ലോണം ഇതാ കൺകൂർക്ക ചപ്പലം നല്ലോണം ഇടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കഫക്കെട്ടോ നീർക്കെട്ടോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബേപ്പിൻ്റെ നമുക്ക് ഉള്ളിടത്തോളം കാലം നമ്മുടെ തലയിൽ പേരിക്കോ ഒന്നും ഉണ്ടാവില്ല. നല്ല മുടിക്ക് നല്ല ഇതായിരിക്കും. അപ്പം നെല്ലിക്ക ആയിക്കോട്ടെ, കറ്റാറ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ചേർക്കുന്ന മുഴുവനും ചേർത്ത് തന്നെ ഞാൻ ഫ്രഷ് വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ കാട്ടുന്നത്. ആര് വാങ്ങുമ്പോൾ പേടിക്കാണ്ട് വാങ്ങിക്കുക. ഒരു മായവും കൂടി ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ്. ഈ പ്രാവശ്യം ഞാൻ എണ്ണ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൈ കണ്ട ഒരു കൈ കൊണ്ടാണ് ഞാൻ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അള്ള സ്ലിപ്പ് ചെയ്യാതെ നോക്കുക. എല്ലാവരും നല്ല അടിപൊളി എണ്ണയാണ് ഉണ്ടാക്കിയ. എണ്ണയെല്ലാം തീർന്ന് ഇനി 3 ബോട്ടലേ ഉള്ളൂ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം കൊടുക്കേണ്ടെങ്കിൽ ആദ്യം പൂതി വെളിച്ചെണ്ണ ഉണ്ടാക്കണം. ഇഷാള്ള ഇന്ന് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കും. ഇനി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഇതേ ഉള്ളൂ. 1, 2, 3, 4, 5, 6 വെളിച്ചെണ്ണ. ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഇന്ന് ഓർഡർ ചെയ്യണം, ഇത് കൊടുക്കും. അപ്പോൾ നാളേക്ക് വെളിച്ചെണ്ണയിൽ ഇഷാള്ള എത്രയും പെട്ടെന്ന് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് തന്ന കൂട്ടക്കാർക്കല്ല എന്നും തരാൻ ആഗ്രഹമുണ്ട്. ഒരു കൈ കൊണ്ടെങ്കിലും ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. ഉണ്ടാക്കുന്നൊരു വെളിച്ചെണ്ണയാണ്. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളെ തലമുടി നന്നായിട്ട് വളരും, നന്നായിട്ട് വരും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും തരില്ല. അപ്പോൾ ഞാൻ ഇതിലൊരു മായവും ചേർക്കുന്നില്ല. ഞാൻ ഇടുന്ന സാധനങ്ങൾ മൊത്തം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എൻ്റെ കൈ ഇങ്ങനെ ആയതിൻ്റെ പേരിൽ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ല വേറെ ആളാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. എല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു എണ്ണയാണ്.
എല്ലാം എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ മനസ്സ് തുറന്ന് നല്ല മനസ്സോടുകൂടി ഉണ്ടാക്കുന്ന ഒരെണ്ണ, അത് അച്ചാറായാലും എണ്ണയായാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ ഒരു മായം ഞാൻ ചേർത്ത് ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അതോ ഞാനിപ്പോൾ എണ്ണ പല്ലയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ച് ഞാൻ 300 ആൾക്കാർക്ക് ഞാനിപ്പോൾ എൻ്റെ സാധനം ഞാൻ അയച്ചു കൊടുത്ത് എൻ്റെ ഷെഫീൻ്റെ ബ്ലോഗ് എടുത്തതിൻ്റെ ദിവസം. അപ്പോൾ പഠിച്ച സഹായിച്ച് തേച്ചവരുടെ നല്ല നല്ല അഭിപ്രായം പറഞ്ഞു, ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു എണ്ണ നിങ്ങളൊരു 10-15 നിങ്ങൾ തലക്ക് തേച്ചിട്ട് തലക്ക് നല്ലോണം കുടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു പച്ചവെള്ളത്തിൽ തല വെക്കുക, പിന്നെ അങ്ങനെ ദിനി ഷാമ്പു തേക്കുക, സോപ്പ് ഇടാണ്ട് വെക്കുക. അപ്പോൾ നിങ്ങളെ മുടി നല്ല ഫ്രഷായിട്ട് വരും. അപ്പോൾ ഞാൻ പിന്നെ ഇതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ ഇരട്ടി മധുരമാണ്, ഇത് പിന്നെ ഇത് കുരുമുളകാണ്. ഇതൊന്നും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതെൻ്റെ നീലാംബരി പൊടിയാണ്. ഒരു നീലാംബരി പൊടിക്ക് വരുന്നത് 60 ഒരു നീലാംബരി പൊടിക്ക് വരുന്ന ഇതെന്തിനാണ് ഇത് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടി നിര വരുന്നതിനാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തെയ്യാൻ തരത്തില്ല. ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ നീലാംബരിൻ്റെ ചപ്പോ പൂവോ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ ഇഷ്ടം നല്ലൊരു ഉപകാരപ്പെട്ടു വരും. ഇന്നത്തെ ബ്രസിലിൻ്റെ അങ്ങനെ ഇടാനുണ്ട്. അയ്യോ സാധനം ഞാൻ വൈദ്യര വീടിന് വാങ്ങുന്നത്, അതും നല്ല അവർ നല്ല ഒരു ഡോക്ടറിൻ്റെ ഒരു വൈദ്യര വീടിനാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ഗ്യാസും മേൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് 20 വെളിച്ചെണ്ണയാണ്. കാരണം കൈ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് അധികം തന്നെ ആക്കാം. നമ്മളിതിപ്പോൾ ഞാൻ ഇത് കൂലിയും കൊടുക്കണമല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്കലും ഞാൻ ഫുള്ള് ഇതിൻ്റെ പാകം ചെയ്യലും ഞാനായിരിക്കും. പിന്നെ ഇളക്കലും പിന്നെ ബോട്ടിലാക്കലല്ല, അത് മക്കളും മോണ്ടിയോളും അങ്ങനെയെല്ലാം എന്നെ സഹായിച്ചു തരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു വെളിച്ചെണ്ണ ഇപ്പോൾ ഈ കളറല്ല, ഇതിപ്പോൾ ആയി വെന്ത് വരുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നല്ല കറുപ്പ് കളറായിട്ട് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ചണ്ടി വരെ നമുക്ക് തലക്ക് തേക്കാൻ പറ്റും, ഒരു മോശം വരില്ല. അപ്പം നിങ്ങൾ എന്ന് വെച്ചാൽ ആരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടി സ്കിപ്പ് ചെയ്യുക.